ഈ സിനിമയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഇത്ര തവണ സിനിമ മാറിപ്പോയി പല പല കാരണങ്ങൾ കൊണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും ഒരു പുതിയ സംവിധായകനെ വെച്ച് ചെയ്യുന്നു, ഇത്രയും വലിയൊരു സിനിമ ചെയ്യുന്നു, വേണമെങ്കിൽ പ്രൊഡ്യൂസർക്ക് മാറിപ്പോവാം, അതിനുള്ള പല സാധ്യതകളും ഈ സിനിമയ്ക്കുണ്ട്. പക്ഷെ ഈ സിനിമയോടുള്ള സ്നേഹവും വ്യക്തികളോടുള്ള സ്നേഹവും പിന്നെ അദ്ദേഹത്തിന്റെ ഒരു നല്ല മനസ്സും കൊണ്ട് കൂടെ നിന്ന ഒരു വ്യക്തിയാണ് തോമസ്, ഇതിന്റെ നിർമ്മാതാവ്. ഞാൻ ഒരുപാട് നിർമ്മാതാക്കളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രൂ ഔട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഒരു പോലീസ് ക്യാരക്ടറാണ്. സജഷൻസ് എന്തെങ്കിലും ഓപ്പൺ ആയിട്ട് പറയണമെങ്കിൽ ഉറപ്പായിട്ടും പറയാമോ, നല്ലതാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഫീലുള്ള ഒരു ടീമായിരുന്നു. ഉറപ്പായിട്ടും ടീം എഫേർട്ട് തന്നെയാണ് സിനിമയുടെ വിജയം. അപ്പോ ഈ സിനിമയും അങ്ങനെ ആ ഒരു ടീം എഫേർട്ടിൽ പോയതാണ് ഉറപ്പായിട്ടും വിജയിക്കുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വിളിക്കുന്നത്. ഇതിൽ ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ട് ജോൺ ലൂതർ എന്ന് പറയുന്ന പടത്തിന്. അതായത് നമ്മള് ഭയങ്കര ഫാമിലി ആയിട്ട് പോവുക ഷൂട്ട് ചെയ്യുക, കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ത്രില്ലർ ആണെങ്കിലും കുറച്ച് സീരിയസ് ഉള്ള സീക്വൻസ് ആണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നെങ്കിലും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ വൺ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് അങ്ങ് ചെല്ലുന്നു, പോയി ഷൂട്ട് ചെയ്യുന്നു, പോയിരുന്നു, അത്രയേ ഉള്ളൂ. അത്യാവശ്യം അതിഗംഭീരമായിട്ട് തന്നെയാണ് ഇതിന്റെ എല്ലാ ടെക്നീഷ്യൻസും വർക്ക് ചെയ്തിട്ടുള്ളത്. കാരണം ഒരു മേഖലയിലുള്ള ഇപ്പൊ ഒരു ആക്ടർ വിചാരിച്ചുകൊണ്ട് ഒരു ഡയറക്ടർ വിചാരിച്ചുകൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എല്ലാവരും ഒരേ മനസ്സോടുകൂടി നിൽക്കുമ്പോഴാണ് ഒരു നല്ല സിനിമ ജനിക്കുന്നത്.